ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാജ്യത്തും കർശനമായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയാണ് മാത്രമല്ല പല നടപടികളും ഇപ്പോൾ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെയായിട്ട് നീട്ടിയിരിക്കുന്നു ഒമിക്രോൺ വൈറസിനെ നേരിടുവാൻ വേണ്ട നടപടികളൊക്കെ ഉണ്ടാകുന്നു കൂടാതെ തന്നെ മുന്നൂറ് രൂപ വരെ ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ ആ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസ് സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പം കുറേ നാളുകളായിട്ടും നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ സബ്സിഡി ഏകദേശം മുന്നൂറ് രൂപ വരെ നമുക്ക് ലഭ്യമാക്കുവാനുള്ള നടപടികൾ ഉടനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് കോവിഡിൻ്റെ വ്യാപനമൊക്കെ ഇപ്പോൾ ഗണ്യമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും വളരെയധികം വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നു സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഒരുപക്ഷെ ബി പി എൽ കാർഡ് ഉടമകൾക്കൊക്കെ മാത്രമായിട്ടായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാവുക ഈ ഒരു സബ്സിഡി ആനുകൂല്യം അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു മറ്റൊരറിയിപ്പ് എന്ന് പറയുന്നത് ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡിന്റെ പുതിയ ഭഗവേദം വളരെ വേഗത്തിലാണ് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയിലും അതുപോലെ തന്നെ യു എയിലും ഒക്കെ ഈ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പല രാജ്യങ്ങളും അതിർത്തികളൊക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കോവിഷീൽഡ് മൂന്നാം ഡോസ് അതായത് ബൂസ്റ്റർ ഡോസ് എടുക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇപ്പോൾ ഈ ഒരു കോവിഷീൽഡിന്റെ നിർമ്മാതാക്കൾ കേന്ദ്ര സർക്കാരിനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ നടപടികൾ നമ്മുടെ രാജ്യത്തും ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ രീതിയിലുള്ള വിമാന സർവീസുകളൊക്കെ ഈ മാസം പതിനഞ്ച് അതായത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി വീണ്ടും ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു നടപടി ഇപ്പോൾ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെ ആയിട്ട് നീട്ടിവച്ചിരിക്കുകയാണ് ഇതിന്റെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരും കർശനമായിട്ടുള്ള നടപടികളിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് പല രാജ്യങ്ങളിലും ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തും ലോക്ക്ഡൌൺ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നടപടികളൊന്നും നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേരളത്തിലൊക്കെ കൂടുതലായിട്ടുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഏകദേശം ആറോളം ആളുകൾക്ക് കോവിഡ് ബാധിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് പക്ഷേ ഇത് ഒമിക്രോണിന്റെ ഒരു വൈറസ് ബാധയാണോ എന്ന് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഇതിന് പ്രത്യേകമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഈ ഒരു റിസൾട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുവാനും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് മാത്രമല്ല മാസ്ക് നിർബന്ധമാക്കുവാനും റിപ്പോർട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള വ്യാപനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് രാജ്യങ്ങളിലാണ് ഈ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അടച്ചിടലിലേക്കൊക്കെ നമ്മളും പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു മറ്റൊറിയിപ്പ് കൂടാതെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ വിതരണം എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഒരുപക്ഷേ ഈ ഒരു ആഴ്ചയോട് കൂടി തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ഉണ്ടായിരിക്കും നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഒരുപക്ഷെ നമുക്ക് തുക ലഭ്യമാകുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് നവംബർ മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും ഒക്കെ ഒരുമിച്ച് ഇത് തന്നെയായാലും ഇതിന്റെ അറിയിപ്പുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയുമാണ് പറയുമ്പോൾ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്